അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹദീസ് വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഹദീസ്, നമ്മൾ കടം വാങ്ങുന്ന സമയത്ത് ഏത് രീതിയിലാണ് വാങ്ങേണ്ടത്, എന്തുദ്ദേശത്തിലാണ് വാങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഒരു കടം വാങ്ങുമ്പോൾ ഇസ്ലാം കൽപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് നേരെ ഹദീസിലേക്ക് കടക്കാം. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അഖദ അംവാല الناس يريد اداءها ادى الله عنه ومن اخذ يريد اتلافها اتلفه الله رواه البخاري عن عبد الله بن جعفر رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم كان الله مع الدائن حتى يقضي دينه ما لم يكن فيما يكره الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുകയാണ്, മൻ അഖദ അംവാല നാസി, ആരെങ്കിലും ജനങ്ങളിൽ നിന്നും കടം വാങ്ങുകയാണെങ്കിൽ, ആരെങ്കിലും ജനങ്ങളിൽ നിന്നും കടം വാങ്ങുകയാണെങ്കിൽ, അവൻ്റെ ഉദ്ദേശം യുരീദു അദാഅഹ, ആ കടം വാങ്ങിയവൻ്റെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് തന്നെ അത് വീട്ടണം എന്ന് തന്നെയാണ് ഉദ്ദേശം എങ്കിൽ, അദ്ദല്ലാഹു അൻഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കടത്തെ വീട്ടാൻ വേണ്ടി അവനെ സഹായിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, ഒമൻ അഖദ, ഇനി ആരെങ്കിലും ആ കടം വാങ്ങുന്നത് യുരീദു ഇത്ലാഫഹ, വെറുതെ ഒരാവശ്യമില്ലാതെ അത് പാഴാക്കി കളയാൻ വേണ്ടിയിട്ട് തിരിച്ച് കൊടുക്കാതിരിക്കുക എന്ന മനസ്സോടുകൂടിയാണ് ആരെങ്കിലും കടം വാങ്ങുന്നത് എങ്കിൽ, അത്തലഫഹ അള്ളാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കടം വാങ്ങിയ മുതലിനെ എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് കളയുമെന്നും ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുകയാണ്, കാനല്ലാഹു മഅ ദാഇനി, അള്ളാഹു സുബ്ഹാനഹു വ തആല കടം വാങ്ങിയവരോടൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. ഹത്ത യഖ്ലിയ ദൈനഹു, അവൻ അവൻ്റെ കടത്തെ പൂർത്തീകരിച്ച് നൽകുന്നത് വരെയും അള്ളാഹു ആ കടം വാങ്ങിയവൻ്റെ കൂടെ നിൽക്കുന്നതാണ്. എന്നാൽ മാലം യകുൻ ഫീമാ യക്റഹുല്ലാഹു, അത് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഇവൻ കടം വാങ്ങിയത് എങ്കിൽ, ഒരു കാരണവശാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കടം വാങ്ങിയവൻ്റെ കൂടെ നിൽക്കുകയില്ല. മാത്രമല്ല, നേരത്തെ ഹദീസിൽ പറഞ്ഞത് അത്തലഫഹുല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വാങ്ങിയ സമ്പത്തിനെ പാഴാക്കി കളയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ നിന്നും കടം വാങ്ങുകയാണെങ്കിലും ശരി, നമ്മൾ നല്ല ഉദ്ദേശത്തിൽ മാത്രം കടം വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കടമില്ലാതെ ഉള്ള ജീവിതം തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇൻഷാല്ലാ നാളെ കടം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളതാണ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.